എന്റെ രാമായണം brought to you by വൈദ്യരത്നം. ആദ്യമേ ആയുർവേദം വൈദ്യരത്നം ഔഷധശാല കർട്ടസി പാർട്ണർ ടിബിഎനു ഒപ്റ്റിക്കൽസ്. എഴുത്തച്ഛൻ്റെ കൃതികളിലെ കാവ്യാത്മകതയാണ് ഒരു കവി എന്ന നിലയിൽ എന്നെ ആകർഷിക്കുന്നത്. അത്ഭുതകരമായ വർണ്ണനാശേഷിയാണ് എഴുത്തച്ഛൻ്റെ ഒരു കരുത്ത് എന്ന് പറയാവുന്നത്. അപ്പോൾ നിനക്ക് പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടും, അതിനില്ല സംശയമെന്ന് നിശാകരൻ എന്ന് പറയുന്ന മഹർഷി സമ്പാദിയോട് പറയുന്നുണ്ട്. ജനിച്ചപാടെ സൂര്യനിലേക്ക് പറന്നുയർന്ന് ചിറക് കരിഞ്ഞ് തളർന്നു വീണ സമ്പാദിയോട് രാമന് വേണ്ടി ഈ വാനരങ്ങളോട് വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ നിനക്ക് പുതുതായി ചിറകുകൾ മുളച്ചു വരുമെന്നാണ് നിശാകരൻ പറയുന്നത്. അങ്ങനെ യാദൃശ്ചികമായി വാനരങ്ങളെ കാണുന്നു, വാനരങ്ങളോട് വഴി പറഞ്ഞു കൊടുക്കുന്നു സമ്പാദി. ഉടനെ ചിറകുകൾ ഉദിക്കുകയും അങ്ങനെ സമ്പാദി വീണ്ടും പറന്ന് ഉയരുകയുമാണ് ചെയ്യുന്നത്. ഏറെക്കുറെ ഇതുപോലെയാണ് എഴുത്തച്ഛൻ്റെ കാവ്യകല എന്ന് പറയുന്നത്. ഓരോ സന്ദർഭത്തിനും അനുകൂലമായ വിധത്തിൽ പുതിയ പുതിയ പക്ഷങ്ങൾ മുളച്ചു വരും അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എന്നതാണ് വിസ്മയകരമായ ഒരു കാര്യം. അത് ഏത് ഭാവത്തിനുമാകട്ടെ, സങ്കടമാണെങ്കിലും ശരി, വാത്സല്യമാണെങ്കിലും ശരി, ശൗര്യമാണെങ്കിലും ശരി, എല്ലാം വർണ്ണിക്കാൻ വളരെ ശക്തമായിരിക്കും ആ ഭാഷ. ആ ഭാഷയുടെ മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണം എന്ന് പറയാവുന്നത് കൗസല്യ രാമനെ യാത്ര അയക്കാൻ വേണ്ടി പറയുന്ന വാക്കുകൾ ആണ്. ദൈവങ്ങളോടൊക്കെ അപേക്ഷിക്കുകയാണ് ഇവൻ നടക്കുന്ന ഈ നടക്കുന്ന വഴിയിലും. കന്മഷം തീർന്നിരുന്നിടുന്ന നേരവും സന്മതി പൂണ്ട് ഉറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്ന് രക്ഷിച്ചിടുവിൻ നിങ്ങൾ എന്ന് പറയുന്ന വരികളിലെ ആ മുഴങ്ങുന്ന സങ്കടം, സകല ദൈവങ്ങളോടും പ്രാർത്ഥിക്കുകയാണ് ഈ മകനെ രക്ഷിക്കാനായി. ആ അവസരത്തിലുള്ള പദ ഭംഗി, ലാളിത്യം, മനോഹാരിത, ഇതൊക്കെ അസാധാരണമാണ്. ഇങ്ങനെ നിരവധി സന്ദർഭങ്ങളുണ്ടെങ്കിലും ഇതാണ് എൻ്റെ മനസ്സിലേറ്റവും തങ്ങി നിൽക്കുന്ന സന്ദർഭം. എഴുത്തച്ഛൻ അത്ഭുത പ്രതിഭയായ ഒരു കവിയാകുന്നു. ആ കവിയെ ഓർമ്മിക്കുന്ന ഒരു മാസം എന്ന നിലയിലാണ് എനിക്ക് ഈ രാമായണ മാസത്തോട് പ്രിയം ഉള്ളത്.